എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എങ്ങനെ നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുമെന്നാണ്. നമ്മളെല്ലാവരും ഫോണിന് അഡിക്റ്റഡ് ആണ്. നമ്മളെല്ലാവരും ഒരുപാട് സമയം ഫോണിൽ യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ മാറി മാറി ഉപയോഗിക്കുന്ന കൂട്ടുകാരാണ്. എന്നാൽ ഇന്ന് നമ്മൾ രണ്ട് ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തുന്നത്. ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെയും ഉപയോഗം വഴി നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളുടെ ഫോണിൻ്റെ ഉപയോഗമൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കും. ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ ഫോണിൻ്റെ ഉപയോഗം കൺട്രോൾ ചെയ്യുന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഫോറസ്റ്റ് എന്നാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. വളരെ മികച്ചൊരു ആപ്ലിക്കേഷനായിട്ട് എനിക്ക് തോന്നി. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത്. ആദ്യമായിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നൊരു സന്ദർഭത്തിൽ കുറച്ച് ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അവർ തരും. അതെല്ലാം നിങ്ങൾ നോക്കി വായിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് വരിക. ഇത് വളരെ സിമ്പിളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇപ്പോൾ നമുക്ക് 10 മിനിറ്റാണ് ഇവിടെ സമയം കൊടുത്തിരിക്കുന്നത്. 10 മിനിറ്റ് കൊണ്ട് നമുക്കൊരു പ്ലാന്റ് നടാൻ സാധിക്കും. അതായത് അതായത് പ്ലാന്റ് എന്നുള്ള അമർത്തുകയാണെങ്കിൽ പിന്നീട് 10 മിനിറ്റത്തേക്ക് നമ്മൾ ഫോണിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരു ചെടി ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഫോൺ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇതുപോലെ ഇങ്ങനെ ചെയ്ത് നമുക്ക് നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുകയും അതുവഴി നമുക്കൊരു ഫോറസ്റ്റ് തന്നെ ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. വളരെ സിമ്പിളായിട്ടൊരു ആനിമേഷനൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആപ്ലിക്കേഷനാണ്. പക്ഷേ നമുക്ക് ശരിക്കും എന്താ പറയുക, ഒരു ഇൻസ്പിറേഷനാണ്. ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഒരുപാട് ഇൻസ്പയർ ചെയ്യും. നമുക്ക് ഫോൺ എവിടെയെങ്കിലും വെക്കാം 10 മിനിറ്റ്, അപ്പം ഈ ചെടി വളർന്നു വലുതാവുകയും ചെയ്യും. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ ഫോൺ എടുത്താൽ ഈ ചെടി നശിച്ചു പോവുകയുമാണ് ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓണാക്കി വെക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൂൺ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അതിനുള്ളൊരു എഫക്റ്റ്, അതായത് ഒരു മഴയൊക്കെ പെയ്ത് ചെടി ഉണ്ടായി വരുന്നൊരു ഫീലാണ് നൽകുന്നത്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഫോൺ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഗീവ് അപ്പ് കൊടുത്തപ്പം ബെറ്റർ നെക്സ്റ്റ് ടൈം എൻ്റെ ചെടി നശിച്ചു പോയെന്നുള്ള മെസ്സേജ് വന്നു. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ്. സാധാരണയായിട്ട് മിക്ക കുട്ടികളും ഫേസ്ബുക്കിനും വാട്സപ്പിനൊക്കെ ആയിരിക്കും അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സ്റ്റേ ഫോക്കസ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ കുട്ടികളുടെയൊക്കെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും എന്താ പറയുക, നമ്മൾ ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളുടെ കുട്ടി ഏതാണ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ആ ആപ്ലിക്കേഷൻ നിങ്ങൾ എടുത്തതിന് ശേഷം നിങ്ങൾ ലോക്ക് ചെയ്ത് വയ്ക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ക്രോമാണ് ലോക്ക് ചെയ്യാൻ പോകുന്നത്. ക്രോമിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ക്വിക്ക് ബ്ലോക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് എത്ര ടൈമിലേക്ക് വേണ്ടി ഈ ഒരു ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യണമെന്ന് ടൈം കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആപ്പ് ലോക്കും അതുപോലെ നോട്ടിഫിക്കേഷൻ ലോക്കും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് രണ്ടും കൊടുക്കുക. അതിനുശേഷം സേവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ടൈം ആവുന്നത് വരെ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ പാസ്വേഡൊക്കെ ഇട്ട് ലോക്ക് ചെയ്താലും അവർ തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നിങ്ങൾ ലോക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കുട്ടി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഫോൺ എടുക്കുവാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. അതിന് പകരം ഒരു മോട്ടിവേഷൻ മെസ്സേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തപ്പം പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. ഞാനൊന്നുകൂടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു മോട്ടിവേഷണൽ മെസ്സേജ് മാത്രമാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നില്ല. ആ ഒരു പർട്ടിക്കുലർ ടൈം ആകുമ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക വഴി നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ ഫോണിൻ്റെ ഉപയോഗം കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ആ ഒരു മെസ്സേജ് വരാത്ത ഞാനിപ്പോൾ എൻ്റെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ രണ്ട് ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്കും നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം ഒരു പരിധിവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ പൂർണ്ണമായിട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കണം. എനിവേ, ഇന്നത്തെ വീഡിയോയുടെ ഒരു ചെറിയ മെസ്സേജ് നിങ്ങൾക്ക് തരാൻ സാധിച്ചെന്ന് വിശ്വസിക്കുന്നു. രണ്ട് പുതിയ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കൂടി താഴെ കമൻറ്റായി രേഖപ്പെടുത്താൻ ശ്രമിക്കാം. നാളെ മറ്റൊരു കിടിലും വീഡിയോ ആയി കാണുമ്പോഴേക്കും